നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ ഇതാ ഒന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അങ്ങനെ മലക്കം മറിയുന്ന ഒരു വ്യക്തിയല്ല, അതാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തോന്നിയത്. കൃത്യമായി തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്ന. കൃത്യമായി പലപ്പോഴും പിണറായി വിജയനും അതുപോലെയുള്ള എം വി ജയരാജൻ പോലെയുള്ള കോൺഗ്രസ് ക്ഷമിക്കണം സി പി എം നേതാക്കൾക്ക് കോൺഗ്രസിൽ നിന്ന് ശക്തമായ ഒരു മറുപടി കൊടുക്കാൻ കെ സുധാകരേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് കോൺഗ്രസ്സുകാർ അഭിമാനിക്കുന്ന സമയം, കുറ്റിപിഴുതെറിയും, അതായത് കുറ്റിപിഴുതെറിയുമ്പോൾ തടയാൻ വരുന്നവൻ്റെ കുറ്റിക്കിട്ടടിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനു മുൻപ് നമ്മൾ കേട്ടതാണ്. ഇവിടെ കേരളീയന്റെ കുറ്റികൾ പിഴുതെറിയാൻ കോൺഗ്രസും യു ഡി എഫും ചേർന്ന് നടത്തിയ വലിയ പ്രക്ഷോഭവും വലിയ സമരമുഖങ്ങളും, വലിയ കാര്യമായൊന്നും ഉണ്ടായില്ല, ഒന്നോ രണ്ടോ കുറ്റി പിഴുതെറിഞ്ഞതേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. എന്നാലും ഇപ്പോൾ സുധാകരേട്ടൻ മലക്കം മറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. കോൺഗ്രസ് കേരളീയന് ഒരിക്കലും എതിരല്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നമ്മുടെ സുധാകരേട്ടൻ പറഞ്ഞത്. പദ്ധതിയുടെ എല്ലാ വശങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അവരുടെ ആശങ്ക മാറ്റണം. ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല, ഇതുവരെ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് സർക്കാർ സമ്മതിക്കണം. പദ്ധതി നാടിന് ഗുണകരമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്തുണയ്ക്കും. ന്യൂഡൽഹിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കെ സുധാകരൻ. അതുപോലെ കേരളയിൽ പോലുള്ള നമ്മുടെ നാട്ടിൽ ആദ്യമായി വരുന്ന സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം തുടങ്ങിയ ഒരു മയപ്പെടുത്തിയ രീതിയിലായിരുന്നു സുധാകരേട്ടൻ കഴിഞ്ഞ ദിവസം വാർത്താലേഖകരോട് സംസാരിച്ചത്. ഈ കേരളയിൽ എന്ന പരിപാടി കമ്മീഷൻ്റെ, അതായത് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അതുപോലെ സി പി എം നേതാക്കൾക്കും 10 തലമുറ ഇരുന്ന് തിന്നാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇതിവിടെ നടക്കുന്നത് എന്നാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ കെ പി സി സി അധ്യക്ഷൻ ഇങ്ങനെ കേരളയിലെതിരല്ല, എല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കെ സുധാകരേട്ടനും കമ്മീഷൻ്റെ ഒരു ഓഹരി കിട്ടും എന്നാണോ? അല്ല, അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ ബഹളം കൂട്ടിക്കൊണ്ട് വരണ്ട, ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്. വി ഡി സതീശനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളാണ് ഈ കമ്മീഷൻ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ പദ്ധതി വരുന്നത്, ഒരിക്കലും അനുവദിക്കില്ല എന്നൊക്കെ ഘോരഘോരം പ്രസംഗിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ ഇത്തരത്തിൽ പറഞ്ഞാൽ സുധാകരേട്ടന് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമെന്ന വാക്കുണ്ടോ എന്ന സ്വാഭാവികമായ ഒരു സംശയം മാത്രമേ ഭാരത് ലൈവ് ചോദിക്കുന്നുള്ളൂ.